Hi friends, welcome to my channel Sajisha's Yummy and Crafty World. In today's new video, like all of you, welcome. Now, in this, we are going to prepare a sweet item, a fried milk bun recipe. It is very tasty. It is a bun. How are you going to prepare it? Fried milk bun prepare the ingredients. 1 cup of elan chudu paal, 4 tablespoons panjasara, 1 teaspoon yeast, 1 tablespoon oil, 2 tablespoon milk powder, പിന്നെ 1/2 cup മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇളം ചൂടുപാലാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഷുഗർ ആഡ് ചെയ്തു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് പൗഡർ അതൊരു 2 ടേബിൾസ്പൂൺ അളവിലാണ് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ അളവിൽ ഡ്രൈ ഈസ്റ്റ് ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ അളവിൽ ഓയിലും കൂട ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം In this case, we will add a little bit of balance. In this case, we will add a little bit of maize. We will add a little bit of maize. We will add a little bit of maize. ആദ്യ സ്പൂൺ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അതിനു ശേഷം നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ സ്പൂൺ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ ഒരു അല്പം എണ്ണ തടവിയിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ കൈ വെച്ച് എത്രത്തോളം നന്നായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ബണ്ണ് ഞാൻ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു 1 അവർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം 1 hour ശേഷം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ശരിക്കും ഡബിൾ ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ഇതൊന്നോട് ഒന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് ചെറിയ ഉരുളകളാക്കിട്ട് മാറ്റണം അപ്പോൾ ഞാൻ ഇവിടെ മാവ് കുഴച്ച് ചെറിയ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ ആ ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഉരുളകൾ കുറച്ചുകൂടി പൊങ്ങി വരും അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇത് പൊങ്ങി വരുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം 30 മിനിറ്റ്സിന് ശേഷം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബണ്ണിന്റെ ഒരു വശം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ദേ ഇരുവശങ്ങളും നന്നായിട്ട് തന്നെ മുരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ഈ ഒരു കളർ എത്തുമ്പോൾ ഈ ഒരു ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ കളർ എത്തുമ്പോൾ തന്നെ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി ഇതുപോലെ ബാക്കിയുള്ള ബണ്ണും ഫ്രൈ ചെയ്തെടുക്കാം ബാക്കിയുള്ള ബണ്ണും കൂട ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും രണ്ട് വശം നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതേ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് മിൽക്ക് ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടാണ് ഉള്ളത് ഇതേ കണ്ടില്ലേ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം
The Ulvashakan unnight to end the tender, Namakadanaka kitana, they bundinda, they were texture latana, Namkakitunda. A bell loud in the trizer in Okanam. Pain at the end of the video with Anna, a lavkush tightened angle, like, share, comment and see ya. Panamkuganam, Pudipudi video glumai, other very came, a lavakum, bye.